എക്സാം ഇന്നർ ഫാമിലി. അപ്പൊ നമ്മുടെ അഗ്നി ബാച്ചലും പൃഥ്വി ബാച്ചലും നമ്മുടെ കൂടെ പഠിച്ച് നല്ല മിടുക്കി ആയിട്ട് നമ്മുടെ പ്ലസ് വൺ എക്സാമിന് 520 ഫുൾ വാങ്ങിച്ചു വന്നിരിക്കുന്ന ഒരു മിടുക്കി കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ അഞ്ജന KB ആണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പോവാണ്. അപ്പോ തുടങ്ങാം. യെസ്. അപ്പൊ മക്കളെ, ഈ റിസൾട്ട് അറിഞ്ഞ ശ്രദ്ധിക്കുക. അതായത് ചില്ലറ റിസൾട്ട് അല്ല, 520 മാർക്കാണ്, ഫുൾ മാർക്കാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ റിസൾട്ട് അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു ആ ഒരു അന്നേരത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളത്? അത് ഞാൻ കോമഡി എണീക്കണം തന്നെ ലേറ്റ് ആയിട്ടാ ഇപ്പോ. അപ്പൊ അങ്ങനെ ലേറ്റ് ആയിട്ട് എണിച്ച് കൂട്ടുകാരനൊക്കെ വിളിച്ച് അങ്ങനെ ചില്ലായിട്ട് പോണ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയക്കണ, ഒരു യൂട്യൂബിൽ ലിങ്ക് അയച്ചു അവൻ. എന്നിട്ട് പറഞ്ഞു ഇന്ന് റിസൾട്ട് വരും തോന്നുന്നുണ്ട്, ഇനിയൊന്ന് കയറി നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാ, ഇന്ന് റിസൾട്ട് വരുന്നത്. പിന്നെ എൻ്റെ യൂട്യൂബ് തുറന്നപ്പോൾ മൊത്തം ഇത് മാത്രമേ ഉള്ളൂ, ഇന്ന് റിസൾട്ട്, ഇന്ന് റിസൾട്ട്, ഇന്ന് റിസൾട്ട് എന്ന്. അതാണെങ്കിൽ 25-ാം തൊട്ട് അങ്ങനെ പറഞ്ഞു യൂട്യൂബിൽ ഫുള്ള് വീഡിയോസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഏ ചാൻസ് ഇല്ല, ഇന്ന് വരാൻ ചാൻസ്. ഞാൻ അങ്ങനെ പറഞ്ഞു, അപ്പൊ മനസ്സിലായിരുന്നില്ല, മനസ്സിലായി ഇന്ന് ഉറപ്പാന്ന്. അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, 25-ാം തൊട്ട് എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു. ഇങ്ങനെ വരും 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 എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന പോലെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, 2 മണി വരെ വെയിറ്റ് ചെയ്തു. പിന്നെ വീണ്ടും 2:30 ആകുമ്പോൾ ഒന്ന് പറഞ്ഞു. അങ്ങനെ കുറേല് പറയുമ്പോൾ 2:30 വരുന്നു. അങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് 3 മണി തൊട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും വെച്ചാണ്ടായി. എന്നിട്ട് ഒരു 3:30 ആയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, നിനക്ക് കിട്ടിയ? അപ്പോൾ പറഞ്ഞു ഇല്ല, ലോഡ് ആവണില്ല. അപ്പോൾ എനിക്കാകെ ടെൻഷനായി തുടങ്ങി, എന്തിനി എനിക്ക് മാത്രം കിട്ടാത്തതാണോ എന്നൊക്കെ അറിയാണ്ട്. അങ്ങനെ 3:30 ആയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു അവൻ്റെ റിസൾട്ട്. അപ്പോൾ ഇനി അതുവരെ എനിക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു എടാ എനിക്ക് കിട്ടണില്ല, എന്താടാ എനിക്ക് മാത്രം കിട്ടാത്ത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിലവിളിയായി. അപ്പോൾ അവനെനിക്ക് ലിങ്ക് അയച്ചു തന്നു. അപ്പം ഞാൻ ആ ലിങ്കിൽ കയറിയപ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കണം, എന്താവെന്ന് അറിയില്ല. ഫോണപ്പോൾ ഡാർക്ക് മോഡലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അടിച്ച് കറക്റ്റ് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇതന്നെയല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചപ്പോൾ ഇനി സെറ്റ് ചെയ്യണ്ട. അങ്ങനെ നോക്കി പെട്ടെന്ന് സാധനം വന്നു, കണ്ടപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ ഡാർക്ക് മോഡല്. ഞാൻ കത്തിയിട്ടും ഇവിടെ മാക്സിമം സ്കോറിലും യുവർ സ്കോറിലും സെയിം. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലുള്ളത് എന്തിങ്ങനെ തെറ്റാണോ അങ്ങനെ എനിക്ക് തോന്നിയത്. എന്നിട്ട് പിന്നെ ഞാൻ ഡാർക്ക് മോഡ് മാറ്റി, അപ്പം മനസ്സിലായി അയ്യോ 520 കിട്ടിയിരിക്കണമെന്ന്. അപ്പോൾ പിന്നെ സ്റ്റക്കായി. അപ്പോൾ ഞാനും സിസ്റ്ററും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അമ്മ ജോലിക്ക് പോയിക്കായിരുന്നു. അയ്യോ അത് നമ്മളെ കുട്ടികളെ കൂടെ ഒന്ന് കാണിച്ചേക്കാം, നിങ്ങളെ കണ്ടു ആ നേരത്ത് ഭയങ്കര ഫുൾ ഹാപ്പി ആയിട്ട് ഇതായിരിക്കും. ഓ അത് ശരി, ഫുള്ള് ടെൻഷൻ. എന്റെ ഹാർട്ട് അത് തൊട്ട് പിന്നെ അവളുടെ അടുത്തേക്ക് അതിന് പിന്നെ ഞാൻ വരും, പിന്നെ കരച്ചിലായി, പിന്നെ പുള്ളി കരച്ച. ഞാനിത് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോ അനുവാണ്, അനു പറഞ്ഞ കഴിഞ്ഞിട്ട് അവളാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാന്ന്. അപ്പൊ പിന്നെ അമ്മയും കരയല്, ഞങ്ങളും കരച്ച്, വീട് മൊത്തൊരു കൂട്ടക്കരച്ചിലായില്ലേ. അപ്പൊ എന്നിട്ട് ഇത് ഞാനിപ്പം എന്നിട്ട് കുറച്ച് കുറച്ച് വീട്ടുകാരോട് പറഞ്ഞു. അപ്പൊ പാപ്പനുണ്ട്, അപ്പൊ എന്റെ പാപ്പൻ കേക്കൊക്കെ മേടിച്ചിട്ട് എന്താ എഴുതണ്ടേന്ന് കേക്കില്, അങ്ങനെ ചോദിച്ചിട്ട് ബേക്കറിന്നൊക്കെ വിളിച്ചിട്ട് പെട്ടെന്ന് പാപ്പം വന്നു. അമ്മ വരാൻ കുറച്ച് ടൈം എടുത്തു, വേഗം ആ കേക്ക് കട്ട് ചെയ്തു, അത് കഴിച്ചു. അമ്മ വരുമ്പോഴേക്കും ഞങ്ങൾ വേറെ കേക്ക് ഓർഡർ ചെയ്തു. എന്നിട്ട് അത് വന്നപ്പോൾ അമ്മ വന്നിട്ട് അത് കട്ട് ചെയ്തു, അമ്മ വന്നപ്പോൾ നിറച്ച് ലഡ്ഡും അങ്ങനെ മധുരങ്ങളൊക്കെ. പിന്നെ ഭയങ്കര ഹാപ്പി, അമ്മയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടുമ്പോൾ.
പക്ഷെ എനിക്ക് അത്ര ഉണ്ടായിരുന്നില്ല. കുറച്ച് സൂളജിയിൽ പോവും, മാത്സിൽ പോവും, ഒന്ന് രണ്ട് മാർക്ക് പോവും, ടെൻഷൻ ആവും, വിഷമം കോടതി പോകട്ടെ, എനിക്ക് ടെൻഷൻ അടിക്കാൻ വേണ്ടി ഇരിക്കും, വിഷമിക്കണ രണ്ട് മാർക്കില്ല അത് പോകട്ടെ, ഫുള്ള് എ പ്ലസ് ഇല്ലല്ലോ അത് മതിയാണ്, അങ്ങനെ വിഷമിക്കണ്ട, അപ്പൊ 570 ക്ലാസ് പോട്ടെ, ടെൻഷൻ അടിക്കാണ്ടെങ്കിൽ വരട്ടെ, വരും പറയാലോ പറഞ്ഞിട്ട് അങ്ങനെ ധൈര്യം കൊടുത്ത് എനിക്ക് 100% ഉറപ്പാർന്ന് എന്തായാലും അവൾക്ക് കിട്ടുന്നുള്ളത്. എന്തായാലും അവളാ പഠിച്ച നിലവാരം നമുക്ക് വെച്ച് നോക്കുമ്പോഴേ നമുക്കറിയാലോ അവൾ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു, എനിക്ക് എൻ്റെ മനസ്സിന് ഉറപ്പാകുന്നു. അപ്പൊ അഞ്ജന കുട്ടി, നമ്മുടെ എക്സാം എന്ന ഫാമിലിയിലേക്ക് എപ്പോഴാണ് ഒരു മെമ്പറായിട്ട് മാറിയത്, അല്ലെങ്കിൽ എപ്പോഴാണ് എക്സാമിനെ പറ്റി അറിഞ്ഞത് ഒന്ന് പറയോ? അത് 9th കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു വെക്കേഷൻ്റെ സമയത്ത്. അപ്പം എന്തായാലും 10 പഠിക്കണം, ഫുൾ എ പ്ലസ് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കി. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ വെക്കേഷൻ്റെ ഒന്നും ജസ്റ്റ് നോക്കാം എന്നുള്ള മൈൻഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഫസ്റ്റ് കെമിസ്ട്രിയാണ് നോക്കിയത്. അപ്പോൾ പണ്ടത്തെ ഫാക്കൽറ്റിയാണ് അനു മിസ്സിൻ്റെ വീഡിയോ കണ്ടു ഫസ്റ്റ്, അപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്താ ഭയങ്കര എനർജി, ലൈവായിരുന്നു, പണ്ടത്തെ ലൈവായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കൊള്ളാം, മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഫിസിക്സ് നോക്കി, അപ്പോൾ അലക്സ് സാറിൻ്റെ കണ്ടു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇതിൽ തന്നെ ഇനി ബാക്കി പഠിക്കുകയുള്ളൂ എന്ന്. പിന്നെ ഞാൻ ബയോളജി കണ്ടു, ബയോളജി കണ്ടപ്പോൾ വേറെ ലെവൽ ക്ലാസ് ആയിരുന്നു. പിന്നെ മാത്സ് കണ്ടു, അപ്പോഴേക്കും ഞാൻ ഫ്ലാറ്റായിട്ട് അതിൽ, എന്തായാലും ഇത് തന്നെ. അങ്ങനെ അപ്പോൾ അപ്പം തന്നെ ഞാൻ പിന്നെ കണ്ടു തുടങ്ങി. അപ്പോൾ ആദ്യമൊന്നും ഇങ്ങനെ റെഗുലറായിട്ടൊന്നും ലൈവിലൊന്നും വരില്ലായിരുന്നു. പിന്നെ എന്നിട്ട് ലാസ്റ്റ് 10 ജനുവരി തൊട്ട് സ്കൂളിൽ ഭയങ്കര റിവിഷനൊക്കെ, അപ്പോൾ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ച് അറിയാം, എന്തൊക്കെയോ അറിയാം, മറ്റേ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും കഴിഞ്ഞപ്പം എങ്ങനെയൊക്കെയോ A+ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഒന്നും എനിക്ക് തറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്നാൽ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങാം എന്നുള്ള മൈൻഡിൽ ജനുവരി തൊട്ട് ഫുൾ ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാം കണ്ട് പിന്നെ ലൈവിലൊക്കെ കറക്റ്റായിട്ട് പങ്കെടുത്തു തുടങ്ങി. അങ്ങനെ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ ഫുൾ എ+ കിട്ടുമെന്ന്. രാവിലത്തെ ബൂസ്റ്ററും എല്ലാം, മറ്റേ മാരത്തോൺ എല്ലാം കേൾക്കുമായിരുന്നു. അപ്പം മുന്നേ 8 hours അതുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത്, അപ്പം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് അപ്പം ഞാൻ ബാച്ചിൽ കയറിയിട്ടില്ല കേട്ടോ അന്ന്, അന്നിങ്ങനെ യൂട്യൂബിൽ മാത്രമായിരുന്നു. അങ്ങനെ 10 റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ വന്നപ്പോൾ അച്ഛനും അമ്മയും ആകെ ഹാപ്പിയായിരുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്ക് അവ ഞങ്ങളുടെ അവിടെ ഫസ്റ്റ് ആയിട്ടാണ്, അപ്പം അതിൻ്റെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഭയങ്കര ആഘോഷം, വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ കണ്ടു ഇങ്ങനെ +1 ഇങ്ങനെ ബാച്ചായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അഗ്നി ബാച്ചിൽ ചേർന്നാൽ മതി എന്ന് അമ്മയുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്തും. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അച്ഛനെ ഓക്കെ എന്ന് അപ്പം എന്നെ പറഞ്ഞു. അമ്മ പറഞ്ഞു ഇങ്ങനെ അഗ്നി ബാച്ച് ആക്കണേ, അപ്പോൾ ഇത് നീറ്റും കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുത്തുകൂടെ എന്ന് പറഞ്ഞിട്ട് എന്നെ പൃഥ്വി ബാച്ചിൽ അമ്മ നിർബന്ധിച്ച് ചേർത്തി. അങ്ങനെ അതിൽ അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ബുക്കൊക്കെ മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ വേറെ മറ്റേ നീറ്റിന് വേറെ ബുക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മേടിച്ചു. ബുക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, ഇത്ര കട്ടിയുള്ള ബുക്കുകളല്ലേ. അപ്പം എൻ്റെ കിളി പോയി, ഞാൻ എനിക്കൊക്കെ പറ്റണ പണിയാണോ എന്നൊക്കെ തോന്നിയിട്ട് അമ്മനെ ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞു. 10 മോളിങ്ങനെ ഇപ്പം നമ്മൾ ആദ്യമായിട്ടല്ലേ, ഇപ്പം അധികം പേരൻസിനൊന്നും അത് ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല ഫോണ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ആ ഫസ്റ്റ് ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു? എനിക്ക് പ്രശ്നം ഉണ്ടായില്ല, കാരണം നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ അവൾ ഫോണിലാണ് ക്ലാസ്സിലാണ് എടുത്തത്. അത് പിന്നെ ചെറുതിൽ തുടങ്ങി, ചെറുപ്രായത്തിൽ തന്നെ എല്ലാ ഇതിലും ഫസ്റ്റ് പാസിൽ ഫസ്റ്റ് ആയിരുന്നു, ഫുൾ A+ ആയിരുന്നു. പിന്നെ ഇതിലൊക്കെയുള്ള A+ A ആവും. അപ്പം ഞാൻ പോട്ടെ സാരിയ ഇനി അടുത്ത പ്രാവശ്യം വാങ്ങാം. അപ്പം പിന്നെ ടീച്ചേഴ്സിനൊക്കെ നല്ല വിളിക്കുകയായിരുന്നു, എനിക്ക് സ്കൂളിൽ പോകാനും എനിക്ക് നല്ല ഇഷ്ടമാണ് അവർ സ്കൂളിലേക്ക് അവരുടെ സ്കൂളിലേക്ക് പോകാൻ. ഇവിടെ ഇവിടെ അനീത്തി ഉണ്ട്, അവള് ഇതുപോലെ തന്നെ ഇനിയാണ് 10th. അവള് എന്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ അവരിലൂടെ നേടിയെടുക്കുന്നു. അവൾക്ക് ഇപ്പൊ കൊറേ പേരൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തോ മാജിക്ക്, അല്ലാതെ ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ല, അല്ലെ ഇത് എങ്ങനെയോ അങ്ങനെ കറക്കി കുത്തിയപ്പോ ഫുൾ മാർക്ക് കിട്ടിപ്പോയി എന്നൊക്കെ വേറെ വിചാരിച്ചിരിക്കുന്ന കൊറേ പേരുണ്ടായിരിക്കും. അപ്പൊ അവരോട് പിന്നെ കൊറേ പേർക്ക് ഒരു ഇൻസ്പിറേഷനും ആയിരിക്കും. അപ്പൊ അവരോട് മോൾക്ക് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഫുൾ മാർക്ക് കിട്ടാന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ മോളുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്താന്നുള്ളതെന്ന് പറയുകയാണെങ്കിൽ. സ്ട്രാറ്റജി ഒന്നുമില്ല, ഫസ്റ്റ് തന്നെ അലൻ സാർ അലക്സ് സാർ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോ തന്നെ പറയും, ഫസ്റ്റ് തുടങ്ങി പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ, നിങ്ങൾ കഷ്ടപ്പെടും,
10 അത്രയും മടങ്ങ് നിങ്ങൾക്ക് പഠിക്കാണ്ട് പ്ലസ് ഉണ്ട്. അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടാണ് പ്ലസ് വണ്ണിൽ കയറുന്നത്. അപ്പോൾ ഞാൻ ബാച്ചിലർ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഓൾറെഡി മെയിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പ്ലസ് വൺ പഠിക്കാൻ. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റോടെ പ്ലസ് വൺ പഠിച്ച് അപ്പോൾ 1-2 ചാപ്റ്ററൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിൽ പോണത്. സ്കൂളിൽ പോയപ്പം മിസ്സുമാർ പഠിപ്പിക്കുകയാണ് ക്ലാസ്സിൽ. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഉത്തരങ്ങളിങ്ങനെ പറയും. അപ്പോൾ എല്ലാ പിള്ളേരും ഇങ്ങനെ എങ്ങനെ പറ്റണു. അപ്പം ഞാൻ അങ്ങനെ അപ്പം അങ്ങനെ ഇങ്ങനെ കുറേ ആൾ കഴിഞ്ഞപ്പോഴാണ് ഇവരെൻ്റെ അടുത്ത് ചോദിച്ചത്, ഇവിടെയെങ്കിലും പഠിക്കണ്ട, ട്യൂഷന് പോകണ്ട, ട്യൂഷന് പോകണ്ടെന്നല്ലേ ഫസ്റ്റ് ചോദിക്കുക. അപ്പം ഞാൻ പറയും ട്യൂഷനൊന്നും പോകണില്ല, പിന്നെ എങ്ങനെ പഠിക്കണം, ഒറ്റയ്ക്ക് പഠിക്കുക. അപ്പോഴാണ് ഞാൻ പിള്ളേരോടൊക്കെ പറഞ്ഞത് എക്സാമിനറാണ്. അങ്ങനെ ഓണായപ്പോഴേക്കും എൻ്റെ കുറേ ഫ്രണ്ട്സ് എക്സാമിനർ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ പറഞ്ഞിട്ടാണ് അവർ ജോയിൻ ചെയ്തത്. അത് സംഭവം ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സൊക്കെ കണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് സ്കൂളിൽ പോണത്. പക്ഷെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പം അവിടെ നിന്ന് ഒരു ലോഡ് തരും. ഇവിടെയൊക്കെ ടൈം ടേബിൾ ഉണ്ടല്ലോ നമുക്ക്, അപ്പോൾ ആ ടൈം ടേബിൾ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം പക്ഷേ ഇതെന്ന് പറയുമ്പം പഠിപ്പിക്കാത്ത സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങൾ അടുത്ത പടങ്ങളായിരിക്കുമല്ലോ പഠിപ്പിക്കണേ. അപ്പോൾ സ്കൂളിൽ 1-2 ചാപ്റ്റർ എടുക്കുമ്പോൾ ഇവിടെ 5-6 ചാപ്റ്റർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ബേഡനായി തോന്നി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിലെ ക്ലാസ് കാണില്ല, സ്റ്റോപ്പ് ചെയ്തു. സ്കൂളിലെ മാത്രം കാണാം, അങ്ങനെ ഒരു മൈൻഡ് വന്നു. അങ്ങനെ അത് മാത്രം ചെയ്ത് അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ നടക്കില്ല, ഇത് അത് കൊണ്ടുപോകാണ്ട് നടന്നാൽ നടക്കില്ല. പക്ഷെ 5-6 ചാപ്റ്റർ വരെ അപ്പം എനിക്ക് അറിയാം, ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ മറ്റേ ഇങ്ങനെ ഫുള്ള് നമുക്ക് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമായിരുന്നല്ലോ, അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ. അങ്ങനെ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് പറ്റില്ല, പറ്റണില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ സ്കൂളിലെ ഇപ്പം സ്കൂളിൽ നിന്ന് കുറച്ചെടുത്തു ആ സെയിം ടോപ്പിക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ക്ലാസ് കാണും. അപ്പം എനിക്ക് മനസ്സിലായി ഇതാണ് എന്നെ കൊണ്ട് പറ്റുള്ളൂ, ഇവല്ലാണ്ടും കൂടെ അല്ലാണ്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റണില്ല എന്നായി. അപ്പം പിന്നെ അങ്ങനെ ചെയ്തു തുടങ്ങി. ചില സമയത്ത് ലൈവില് മറ്റേ എന്താണ് ഡൗട്ട് ക്ലിയറൻസ് അതിലൊന്നും എനിക്ക് വരാൻ പറ്റാറില്ല, എനിക്ക് ഡൗട്ട് വരാറില്ല, അത് വേറെ കാര്യം. അപ്പം ഞാൻ വിളിക്കും വേറെ കുട്ടികളുടെ ഡൗട്ട്, ഇനിയിപ്പോൾ എനിക്ക് ഡൗട്ട് ഇല്ലെങ്കിലും വേറെ കുട്ടികളെ കേൾക്കുമ്പോൾ എനിക്ക് ഡൗട്ട് വരാമല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഇടയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. പിന്നെ ടൈം ഭയങ്കര കുറഞ്ഞു കുറഞ്ഞ് വരുന്ന പോലെ ഇങ്ങനെ. അപ്പോൾ പിന്നെ വേണ്ട വേണ്ട എന്ന് വെച്ച് അപ്പോൾ അതിലൊന്നും കയറില്ല. ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കണ്ടു തുടങ്ങി. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സ്കൂളിലെടുത്ത് തന്നെ സെയിം നിങ്ങൾ വന്നത് പഠിപ്പിക്കുന്നത് കറക്റ്റായിട്ട് കാണും. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ കുറച്ചൊക്കെ കാണാനുണ്ടാവും. അപ്പോൾ ടൈം കുറച്ച് പോവും, ചില ദിവസങ്ങൾ ഭയങ്കര മടിയായിരിക്കും, അപ്പോൾ പഠിക്കില്ല. സ്കൂളിലേക്കുള്ള ഹോംവർക്ക് മാത്രം ചെയ്ത് വയ്ക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ വെറുതെ സമയങ്ങളിൽ നാളെ അവിടെ വരെ. ചില ദിവസം ഹോംവർക്കൊന്നും ചെയ്യുകയില്ല, സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ ശരിക്കും ചെയ്യരുതെന്ന് എനിക്ക് തന്നെ തോന്നണേ. അങ്ങനെ അങ്ങനെ പഠിച്ചു. ഇപ്പം മോള് ഇപ്പം നമുക്ക് സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതിയാവില്ല നമ്മുടെ എക്സാം ടൈമിൽ. ഇപ്പോൾ സാധാരണ നമ്മളൊരു ഒരു ഒരു കുറച്ച് സമയമൊക്കെ നമ്മൾ പഠിക്കായിരിക്കും, പക്ഷേ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് കുറേ പോർഷൻസ് തീർക്കാനുണ്ടായിരിക്കും, വിചാരിച്ച പോലെ തീരില്ല. അപ്പോൾ നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കില്ല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സാം ടൈം ആയ സമയത്ത് മോളുടെ ആ ഒരു സ്റ്റഡി പാറ്റേണിൽ എന്തൊക്കെ ചേഞ്ചസ് ആയി? ഞാൻ ടൈം ടേബിൾ എന്നും ഉണ്ടാക്കാറുണ്ട്, സ്കൂളിലെ ദിവസവും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എന്നും ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് എഴുതി വയ്ക്കുമ്പോൾ ഒരു ഇതൊക്കെ ചെയ്ത് തീർക്കണമല്ലോ എന്ന് തോന്നും. അല്ലെ ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചതിനെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പോയിണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ തന്നെ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടായിരുന്നല്ലോ അലക്സാറ്, ഇങ്ങനെ ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിലിങ്ങനെ നമുക്ക് ഫ്രീ ടൈമിൽ എന്ത് ചെയ്യണം എന്ന് വരെ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ അതിനൊരു നല്ല ബുക്കൊക്കെ മേടിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ എഴുതിയായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, ടിക്കറ്റ് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് പറയാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ അങ്ങനെ ആയിരുന്നു. അപ്പൊ മോള് ഈ നമ്മള് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരേ ഒരു സ്റ്റേബിൾ ഫേസിൽ പോകുന്ന എപ്പോഴും ഒരേ പോലെ, കാരണം ഇപ്പൊ ഒരുപാട് മക്കളെ നോക്കുകയാണെങ്കിൽ തന്നെ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഒരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ ഗിവപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് മക്കളുണ്ടാവും, എന്നെ കൊണ്ട് പറ്റിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് കേറി അങ്ങനെ എല്ലാരും എപ്പോഴും സ്റ്റേബിൾ ഫേസിലാണോ ഉണ്ടാവുക? എനിക്ക് അങ്ങനെയല്ല തോന്നണേ, കാരണം ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക, അത് നമ്മുടെ ഒരു ആ സമയത്തൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നണേ. പക്ഷേ അത് പഠിച്ചു വരും. ഇപ്പോൾ എനിക്ക് ഫുള്ള് പ്ലസ് വണ് തന്നെ നമുക്ക് ഓൺ എക്സാം ഉണ്ടായിരുന്നില്ലല്ലോ, ക്രിസ്മസ് അല്ലേ വന്ന്. ഇപ്പോൾ ക്രിസ്മസ് എക്സാമിൽ എനിക്ക് ഫുൾ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, എ പ്ലസ് ഉണ്ടാവും, പക്ഷെ ജസ്റ്റ് എ പ്ലസ് ആയിരിക്കും. എന്നാലും എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും, അയ്യോ ഇത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ജസ്റ്റ് എ പ്ലസിന് വേണ്ടിയാണോ എന്നൊക്കെ തോന്നും. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും എന്തായാലും ഫുൾ മാർക്ക് കിട്ടും, ഒരു ദിവസം ഫുൾ മാർക്ക് കിട്ടും, ഇട്ട് തരാണ്ടിരിക്കും, നമ്മളെല്ലാം എഴുതി വെച്ച് ഇട്ട് തരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
അങ്ങനെ പിന്നെ മാത്സിൽ മിസ് ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇട്ട് തരും, അതിൽ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ബയോളജിയിൽ അതെ കറക്റ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഫിസിക്സ് ഒക്കെയാണ് എഴുതി വരുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകും. അപ്പോൾ ഫിസിക്സിൽ എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ആ സമയത്ത്, എന്തുട്ട എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പം ജസ്റ്റ് എ പ്ലസ് എനിക്ക് ഫിസിക്സിലൊക്കെ ആവാറുള്ളൂ. കെമിസ്ട്രിയിൽ പിന്നെയും കിട്ടുമായിരുന്നു. പ്ലസ് വണ്ണിൽ ഫിസിക്സ് ആണെന്ന് തോന്നുന്നത് എനിക്ക് ഇത്ര ടഫ് ആയിട്ട് തോന്നുന്നു. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അമ്മ ഇങ്ങനെ ഭയങ്കര പ്രൗഡായിട്ടാണ് ഇങ്ങനെ മോളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇതിലേക്ക് എത്താൻ, ഈ ഒരു 520 എത്താൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ ആ ഒരു റോൾ എന്താണ്? ജസ്റ്റ് അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫുൾ മാർക്ക് കിട്ടണമെന്ന്. അമ്മയെ ഇങ്ങനെ പേപ്പറിൽ 1500 സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമല്ലോ, അതൊക്കെ ഇരുന്ന് നോക്കും, എന്നിട്ട് പറയും കിട്ടില്ല ഇങ്ങനെ. 10 കഴിഞ്ഞോളൂ, ഞാൻ 9. ഭയങ്കര ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ വേണ്ടി. പക്ഷേ അപ്പം ഞാൻ എക്സാമിന് പോയിട്ട് മുന്നേ വരെ പറഞ്ഞു ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കും, കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. മാത്സ് എക്സാമും ബയോളജി എക്സാമും ഒക്കെ കഴിഞ്ഞ് വരുമ്പം അമ്മ ചിലപ്പോഴേ കിട്ടുള്ളൂ കേട്ടോ, അമ്മ അത്രയ്ക്ക് എക്സ്പെക്ടേഷൻ വെക്കണ്ട, ഫുൾ എ പ്ലസ് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ, ഫുൾ എ പ്ലസ് എനിക്ക് ഉറപ്പായിരുന്നു, കിട്ടും ഫുൾ എ പ്ലസ് കിട്ടും അത് പോരെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓ ഞാനിപ്പം ഞാൻ ഇങ്ങനെ അമ്മ എന്നെ ഇങ്ങനെ പഠിക്കുന്നു പറയണ്ട, അങ്ങനെ പറയാറില്ല അമ്മ. ഞാൻ എനിക്ക് മൂടുള്ളപ്പോൾ പഠിക്കാൻ അത് തന്നെ അമ്മ പറയുള്ളൂ. ഞാൻ അമ്മോട് പറയുമ്പോൾ ഞാൻ പഠിച്ചിട്ടില്ലെന്നൊന്നും, എനിക്ക് മൂടില്ല, പഠിക്കാൻ തോന്നുന്നില്ല, എന്താ ചെയ്യുക. അപ്പം അമ്മ പറയും ഇന്നല്ലേ മൂടില്ല പഠിക്കണ്ട, കുഴപ്പമില്ല, മൂടുള്ളപ്പോൾ പഠിച്ചാൽ മതി, അപ്പോൾ പഠിച്ചാലേ കിട്ടുള്ളൂ എന്ന് അമ്മയ്ക്കറിയാം. പിന്നെ 4 വരെയൊക്കെ അമ്മ എന്നെ പഠിപ്പിച്ചേ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചു തുടങ്ങി. അപ്പം അമ്മയുടെ റോള് കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നു. പക്ഷെ ഞാനിപ്പോൾ ചില ദിവസങ്ങളൊക്കെ നമുക്ക് പഠിച്ചു കഴിയാൻ വേണ്ടി നല്ലോണം ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ ഉറങ്ങിയില്ലേ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. അതുപോലെ അച്ഛൻ, അമ്മ ചില ദിവസങ്ങൾ അമ്മയ്ക്ക് ടയർഡാണെങ്കിൽ അമ്മ ഉറങ്ങും, പക്ഷെ അച്ഛൻ ഉറങ്ങില്ല. അച്ഛൻ ഇങ്ങനെ ഞാൻ പഠിക്കായിരിക്കുമ്പോൾ മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ, ഈ മോഡൽ എക്സാം 2 വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അത്രയ്ക്ക് സ്ട്രെസ്സിലായിരിക്കും ഇരിക്കേണ്ടത്. അപ്പം അച്ഛൻ പൊന്നു കഴിഞ്ഞില്ലേ, ഉറങ്ങിക്കൂടെ, കഴിഞ്ഞില്ലേ, അങ്ങനെ വന്ന് ചോദിക്കലും പിന്നെ എനിക്ക് ഇങ്ങനെ കാപ്പിയൊക്കെ വെച്ചേക്കലും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അച്ഛൻ. പിന്നെ അമ്മയും എല്ലാവരും. പിന്നെ ഞാൻ 6 എണീക്കണ്ടേ, ഞാൻ നേരത്തെ എണീക്കില്ലോ. അപ്പം അമ്മ എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ വെച്ചേക്കും. എനിക്ക് അമ്മ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒന്നും ഞാൻ ഇത്രയ്ക്കും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യൽ കുറയില്ലേ, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ മേടിക്കണ്ടേ മേടിക്കണ്ടേ ചോദിക്കുമ്പോഴായിരിക്കും മേടിക്കണല്ലേ എന്നുള്ള ഒരു സാധനം വരിക. അങ്ങനെ അമ്മയുണ്ട്, മെയിൻ അമ്മയായിട്ടാ ഞാൻ പറയുള്ളൂ. കരയിലും നമുക്ക് എന്താ പറയേണ്ടത് അറിയാൻ പറ്റും. ഞാൻ സത്യമായിട്ട് പറഞ്ഞു മോള് അത്രയും ഹാപ്പി, ഇത്രയും നല്ലൊരു മോളെ കിട്ടാനായിട്ട് നല്ലൊരു ഭാഗ്യം ചെയ്യണം. അമ്മക്ക് ഇപ്പൊ എന്തെങ്കിലും മോളെ പറ്റിട്ട് ഒരു കരയുണ്ട് പറയുന്നു. വിളിക്കുകയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം, പഠിക്കുമ്പോഴേ അറിയാവുന്ന അവളെ സ്റ്റാൻഡേർഡ് വേറെ ലെവൽ എന്നുള്ളത് വെച്ചാൽ, അവർ സ്കൂളിൽ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ഞാൻ മറ്റേ ബോധവൽക്കരണ ക്ലാസ്സൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ അറ്റൻഡ് ചെയ്യും. ഒരു മീറ്റിംഗ് ഞാൻ മിസ് ചെയ്യില്ല. രണ്ടുപേരെയും അവിടേക്കാ ചെറുതിൽ തുടങ്ങി എൽ സി ജി തുടങ്ങി അവരെ സ്കൂളിൽ അത് കണ്ടക്ട് എപ്പോഴും 1 4 ഉണ്ടാവും. അതൊക്കെ മെയിനായിട്ട് ഏറ്റവും ഫസ്റ്റ് ആദ്യം തന്നെ സ്റ്റേജിൽ കയറി ഇരിക്കുകയും ചെയ്യും, ഏറ്റവും ഫസ്റ്റ് ഇരിക്കുകയും ചെയ്യും. ഇതൊക്കെ എനിക്ക് കേൾക്കണ്ടേ, ആരും എന്നോട് സംസാരിക്കരുത്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടപെട്ട ഒന്നും കേൾക്കില്ലല്ലോ. അപ്പം അവർ പറയുന്ന ആകെയുള്ള വർത്തമാനം 4 കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി, 4 അവർക്ക് ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവരങ്ങനെ പിക്കപ്പ് ആയിക്കൊള്ളു. പിന്നെ 5 കയറി നിങ്ങൾ അവരെ നോക്കുകയേ വേണ്ട, അങ്ങനെയാണ് അവർ അവിടെ വരുന്ന സാറന്മാരൊക്കെ പറയാറ്. അപ്പം ഞാൻ തോന്നി എനിക്ക്, അപ്പോൾ അവർ പലവട്ടം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാവും. അപ്പം ഞാൻ അവരെ സത്യത്തിൽ ഞാൻ നല്ല അടിക്കുകയും പഠിപ്പിക്കുമ്പോൾ അതാ 4 കൊടുക്കും, നല്ല അടിയും പിച്ചും തിരുമ്പും ചുമ വരെ തലയിട്ട് കുത്തിയിട്ടുണ്ട് മക്കളുടെ. പക്ഷെ എക്സാമിന് 3-4 പഠിക്കുമ്പോൾ എക്സാമിന് ആ സമയത്തൊക്കെ 12 ഒരു മണി ആയിരിക്കും ഇവരെ ഞാൻ എടുത്തിടണം, കാരണം അവരെന്തിട്ട് പിന്നെ അത് പഠിക്കുക, പിന്നെ അത് എഴുതെഴുതന്നെ വേണം, അത് എഴുതി കാണിക്കുക തന്നെ വേണമല്ലേ. അതെനിക്കത് മസ്റ്റാകുന്നു, കാരണം അത് എഴുതി അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് അത് കിട്ടുമെന്ന് മനസ്സിലാവുമല്ലോ എനിക്ക് ഇനി വന്നാൽ. അപ്പോൾ അവർ പറയും ഉറക്കം വരുന്ന ഉറക്കം എത്തുകൊണ്ട് കഴിയട്ടെ കഴിയട്ടെ കഴിയട്ടെ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കടി കൊടുത്തപ്പോൾ പിന്നെ ഉറക്കം പോയില്ലോ.
അപ്പൊ അങ്ങനെ പിന്നീട് വിളിച്ചു അതങ്ങനെ എപ്പോഴും പറയാം. അത് ആ സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ പാഠങ്ങളായിരുന്നു, ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ എന്നെ ഇതാക്കിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഉറക്കൊളിച്ച് പഠിച്ചതിന്റെ റിസൾട്ട് അവര് പിറ്റേ ദിവസം സ്കൂളിൽ നിൽക്കുമ്പോ കൊണ്ടുവരുമ്പോ എല്ലാത്തിനും ഫുള്ളാണ്. അപ്പൊ ആ ഹാപ്പിനെസ് ഒരു വേറെ തന്നെ. അത് കഴിഞ്ഞ് അഞ്ചിട്ട് കയറി, പിന്നെ ഓർത്തോളപ്പൊക്കെ മൂന്നിലെത്തി. പിന്നെ അവളെ ഇവള് പിന്നെ അങ്ങനെ പിക്കപ്പ് ആയി. പിന്നെ ഞാൻ കേൾക്കണത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. സ്കൂളിൽ നിന്ന് കേട്ടതൊക്കെ ശരിയാണ്. അഞ്ചുകൊണ്ടെങ്കിൽ പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല. കൂടെ ഉണ്ട്, പഠിക്കണ്ടോ? ആ അമ്മ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഏതോ കാലത്ത് പഠിച്ചതൊക്കെ ഓർത്ത് എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ എല്ലാവരും ട്യൂഷന് പോകണം, അതാണ് എപ്പോഴും പറയാ പണ്ടേ തുടങ്ങി. എല്ലാവരും ട്യൂഷന് പോകണം, അമ്മ ട്യൂഷന് പോകണ്ടേ, ട്യൂഷന് പോകണ്ടേ, എന്റെ മോൾക്ക് ട്യൂഷൻ പോകണം, പോകേണ്ട ആവശ്യമില്ല, എന്റെ മോൾ പഠിക്കും, അമ്മ പഠിപ്പിക്കാണ്ടല്ലോ. പിന്നെ പഠിപ്പിക്ക ട്യൂഷൻ ഞാൻ അന്ന് എന്റെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ട്യൂഷൻ എടുത്ത് തുടങ്ങിയിട്ടാണ് പിന്നെ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതും. പിന്നെ ബാക്കി അവിടെ നിന്നൊക്കെ ട്യൂഷൻ തന്നെയാണ്. അപ്പൊ എനിക്കറിയാലോ എങ്ങനെ പഠിക്കാനാണ്. കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്ന ആ ലെവലിൽ തന്നെ നമ്മൾ പഠിച്ചു കൊടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ വേറെ എൻ്റെ മുമ്പിൽ പിന്നെ ആ മുമ്പിലോട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അവിടെ നമ്മുടെ ബുദ്ധി ഞാൻ അങ്ങനെ കേട്ടിരിക്കും, എനിക്കറിയില്ല. ഓരോന്നും പഠിച്ചു കഴിയുമ്പോഴേക്ക് വേറെ വരുമ്പോൾ അവിടെ നിന്ന് ബാക്കിയുള്ളത് അങ്ങനെ പോവും. പിന്നെ ബാക്കി അങ്ങനെ പിന്നെ അടു ബാക്കോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മെമ്മറി. അപ്പൊ ഞാൻ ശനിയും ഞായറും എന്നെ എന്റെ ടീച്ചർ എന്നെ പഠിപ്പിക്കുമ്പോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ശനിയും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റേഷൻ ചെയ്താൽ തന്നെയാണ് നമ്മളെ മെമ്മറി വർക്ക് ചെയ്യുള്ളൂ. അത് സ്റ്റാർട്ടിങ് തന്നെ അത് ഞാൻ പഠിച്ചു. ആ എൽ കെ ജി തുടങ്ങി ഒന്നിലൊക്കെ സ്റ്റാർട്ടിങ്ങിന് ശനി ഞങ്ങൾക്ക് മറക്കല്ലേ, ആദ്യം തുടങ്ങി പഠിച്ചേ പറ്റൂ. അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ ആദ്യത്തെ അപ്പൊ അത്രയും സിമ്പിൾ ആയിരിക്കും. അപ്പൊ വേഗം ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു 4 പാഠം വരെ കഴിഞ്ഞിരിക്കും. പിന്നെ അവസാനം വരുമ്പോഴും ഇത്തിരി പാട് വരും. അപ്പൊ ഇത്തിരി പഠിക്കുക, പിന്നെ അത് എഴുതും വേണം. ആ നോട്ട് എന്താ, ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ ഞാൻ എഴുതി കൊടുക്കും. അപ്പൊ അവരത് നോക്കി എഴുതും. അങ്ങനെയാണ് 4 കഴിഞ്ഞ് പിന്നെ 5 കഴിഞ്ഞ് പിന്നെ ാണ് അത്. അതൊക്കെ അഞ്ചു തുടങ്ങി അവര് റിപ്പീറ്റ്. പിന്നെ ഞാൻ ചോദിച്ചു ശനിയാറാകുമ്പോ പറയും അങ്ങോട്ട് നോക്കട്ടെ, നോക്കണില്ലേ, ഇങ്ങനെ അതിപ്പോഴും ചോദിക്കും. ശനിയാറും എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയോ, റിവിഷൻ എത്രയായി, അങ്ങനെയൊക്കെ ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പഠിക്കുന്നത് ഒന്നും എനിക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ഇവിടുത്തെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. ഇപ്പാടെ പഠിച്ചു തന്നെയൊക്കെ. പിന്നെ എപ്പോഴും ആ ഇപ്പോഴും ഇവിടെ ഇംഗ്ലീഷ് കഥകളും മലയാളം കഥകളും ഒക്കെ അതൊക്കെ എന്റെ അടുത്ത് ഇപ്പോഴും വന്ന് പറയാം. അത് ഞാൻ ഇങ്ങനെ വായിക്കും. എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് അവര് പറ അമ്മയ്ക്ക് എന്തറിഞ്ഞിട്ട് അമ്മോടൊക്കെ പറയുന്നത്, അമ്മ കേട്ടാ മതി കേട്ടാ മതി, എനിക്കിത് കേൾക്കാം, എനിക്കത് പഠിക്കണം, എനിക്കിപ്പോ അതൊക്കെ പഠിക്കണം. ചില സാധനങ്ങളും ഞാൻ ഒന്ന് പറയും, ചിലപ്പോ അമ്മ ഇങ്ങനെ കേട്ടാ മതി, അപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ടാവാനല്ലേ. ആ നന്ദി പറഞ്ഞോ, എന്റെ മോൾക്ക് അത് കിട്ടൂല്ലോ, എനിക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല, എന്റെ മോൾക്ക് അത് കിട്ടുമല്ലോ. അപ്പൊ അത് അപ്പൊ അവള് പറയുന്നത് ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. സോഷ്യലി സയൻസ് ഫിസിക്സ് എല്ലാം അവൾക്ക് ഡോക്ടർ വരും, ഇതൊക്കെ എന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ക്ലാസ് പോലെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു. എത്ര പഠിച്ചു ഇങ്ങനെ ചോദ്യം പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ പഠിക്കുന്നത് പ്ലസ് ടു പോണത് അത്രേ ഉള്ളൂ, എന്റെ ബുദ്ധി അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അത് കേറുമ്പോ അടുത്ത എല്ലാ അങ്ങനെ കഥയും മലയാളമൊക്കെ നല്ല ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയും, ചിലപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ല. അപ്പൊ പറയും എടി എന്തിനാടി അങ്ങനെ ദയനീയമായ അവസ്ഥയില്, അമ്മ ഇങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങനെ വന്നിട്ട് പറയുന്നത്. വെറുതെ കേട്ടാ മതി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ക്ലാസ് ഇങ്ങനെ എടുക്കണ്. അങ്ങനെ ഞാൻ ഇതൊരു വീഡിയോ കണ്ടു യൂട്യൂബിൽ തന്നെ, ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. അപ്പൊ ഞാൻ ബോർഡൊക്കെ മേടിച്ചു, വൈറ്റ് ബോർഡൊക്കെ, വലിയ വൈറ്റ് ബോർഡൊക്കെ മേടിച്ചു, എന്നിട്ട് അതൊക്കെ ഫിക്സ് ചെയ്തു. പിന്നെ അങ്ങനെ എഴുതി പഠിപ്പിക്കലായി. ആരും ഉണ്ടാവില്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടില് പട്ടികളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അവരിങ്ങനെ 3 പേരുണ്ട്, അപ്പൊ അവരെ 3 ആളിങ്ങനെ ഇരുത്തും, എന്നിട്ട് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കും. അവരെന്തോ പോലെ അവിടെ ഇങ്ങനെ ഇരിച്ച് നടക്കും, വന്നാലും ഞാൻ വീണ്ടും കൊണ്ടിരുത്തും. അവര് പാവങ്ങള്. അവരുടെ ഇടയ്ക്ക് ഇവര് അമ്മ വന്ന് നോക്കുക തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ വളവളാന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടെങ്കിൽ സംസാരം ഇങ്ങനെ കുറച്ച് കൂടുതല, അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ ഇവരൊക്കെ വന്ന് നോക്കും, എന്നിട്ട് ഇവര് പോവും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. എനിക്കിത് ഞാൻ നോക്കാണ്ടായിരിക്കും പറയണേ. അപ്പൊ എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ വേഗം ബുക്ക് തുറക്കും, നോക്കും. അപ്പൊ ഇങ്ങനെയാ മനസ്സിലായി. പിന്നെ അടച്ചു വെച്ചു. അത് ഭയങ്കര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്ത. പലർക്കും പല മെത്തേഡ്സ് ആണ്.
പഠിക്കുന്ന കാര്യത്തിൽ യൂസ് ചെയ്യുക. അതിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ് നമ്മൾ മറ്റൊരാളെ പഠിപ്പിച്ചത്. അങ്ങനെ അത് കേട്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ ബോർഡൊക്കെ ഉണ്ടെങ്കിലേ ഒരു ആ വൈബ് കിട്ടുള്ളൂ, ആ വൈബ് അത് സെറ്റാക്കിയിട്ടാണ് ഞാൻ പഠിക്കാൻ. അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ, പിന്നെ പണ്ട് കളിക്കുമ്പോ നമ്മളിങ്ങനെ ടീച്ചറും കിട്ടുന്നുണ്ടായിരുന്നു. മൂന്നാം ക്ലാസ് മുതൽ എന്തായാലും ബോർഡ് ഉണ്ട്, ബോർഡ് പഠിപ്പിച്ചാൽ ഞാൻ പഠിക്കാം. പി ജി വരെ, പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഞാൻ അങ്ങനെയാ. അത് നല്ലൊരു മെത്തേഡായിട്ട് എനിക്കും തോന്നുന്നു. പക്ഷെ നല്ല ഡിപ്പെൻഡ് ചെയ്യും, ഓരോരുത്തർക്ക് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഏതാ ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കുക. ചിലവർ കേൾക്കാന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അതൊന്നും എനിക്ക് വർക്കായില്ല. ഞാൻ നോക്കും ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോ, അന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നില്ല. സിമ്പിൾ അതാണെങ്കിൽ അത്, പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും ഇതൊന്നും വർക്കാവണ കാര്യമില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും, അവർക്ക് അങ്ങനെയായിരിക്കും. അപ്പൊ എനിക്ക് അത് കുറച്ചുകൂടെ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ക്ലാസ്സിൽ പോകുമ്പോഴും അതേ കുറെ പിള്ളേരിങ്ങനെ നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കും, പഠിപ്പി പഠിപ്പി നിനക്ക് വിളിക്കൂ കേട്ടോ. അത് ഭയങ്കര കൂടുതലായി. പക്ഷെ എനിക്ക് എന്താ അങ്ങനെ പറയുക, പഠിക്കുന്ന ആൾക്കാരെയാണ് പഠിപ്പിച്ച് വിളിക്കുന്നത്, പ്രൗഡാവാ. പ്രൗഡൊന്നും എനിക്ക് അത് കേൾക്കുമ്പോ വരില്ല. എനിക്ക് എന്തോ കളിയൊക്കെ വിളിക്കണ പോലെ. നമ്മള് കഷ്ടപ്പെട്ട് കഥയുന്നൊരു സംഭവല്ലേ, അപ്പൊ അതിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് അതിനെ കണക്കാക്കിയത്. അപ്പൊ അവര് കുട്ടികൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കുറേ, പക്ഷെ പറഞ്ഞത് ഇങ്ങനെ നിർത്താൻ പറ്റില്ല പെട്ടെന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ, വേറെ അങ്ങനെ. ഇപ്പൊ നമ്മള് എന്താ പറയാ, കുറെ നമ്മളെ എക്സാമിന്റെ സമയമൊക്കെ ആവുന്ന സമയത്ത് നമ്മള് പഠിക്കാതിരിക്കും, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒട്ട സ്ട്രെസ്സിന് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മളെ ഇടയിൽ ഇങ്ങനെ ബ്രേക്കൊക്കെ എടുത്ത് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പഠിക്കുക. അപ്പൊ ആ ഒരു ബ്രേക്കൊക്കെ എടുക്കുന്ന സമയത്ത് മോൾ എന്തൊക്കെ ചെയ്യാ, അല്ലെങ്കിൽ മോൾ ഹോബീസോ അങ്ങനെ? ഡിസ്ട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ് എനിക്ക്. ഇങ്ങനെ ഫോണിലേക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചാടി അതെടുക്കാൻ തോന്നും. പക്ഷെ പിന്നെ ആണെങ്കിൽ പഠിച്ചു കഴിയേണ്ട എക്സാം അല്ലേ, അങ്ങനെയൊക്കെ പിന്നെ ഞാൻ തന്നെ വിചാരിക്കും. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും സൈലന്റിൽ ഇട്ടു, നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ആക്കി ഇട്ടു. അപ്പൊ ഇതിങ്ങനെ കണ്ടാലാണ് ആ തോര വിരലിലൂടെ ഉള്ളത്. അങ്ങനെ ഇല്ല ഇല്ല. എന്റെ വീട്ടിലങ്ങനെ ഡോഗ്സ് ഉണ്ട്, മൂന്ന് പേരുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ അവരുടെ പരിപാടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യണ്ടേ. അപ്പൊ അതൊക്കെ കോമ്പിങ്ങും അത് ഭയങ്കര രസമായ സമയത്ത്. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ റീൽസ് കാണും, റീൽസ് കാണുന്നത് കുറച്ച് കൂടുതലാ. ഇടയിലൊക്കെ ബ്രേക്ക് കിട്ടി അപ്പൊ റീൽസ് കാണും, അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇങ്ങനെ ഫോണിൽ തന്നെ പഠിക്കല്, ഫോണിൽ തന്നെ ഇത് അങ്ങനെ. അപ്പൊ ടൈം അത്രയും നേരം ഞാൻ നോക്കിയിരിക്കല്ലേ. പിന്നെ അങ്ങനെ തന്നെ വിചാരിച്ച് അങ്ങനെ കുറയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ പക്ഷെ ഫുള്ള തന്നെയാട്ടാ. അപ്പൊ അമ്മയ്ക്ക് ആയാലും അങ്ങനെ തോന്നില്ലേ, ഇപ്പൊ ഓൺലൈനിലാവുമ്പോ നമ്മള് ഫുൾ ടൈം ഫോണില് തന്നെയാണ്. അപ്പൊ ഈ നേരിട്ട് കുട്ടികളെ കണ്ടുപഠിപ്പിക്കുമ്പോ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതായത് ഓൺലൈനും ഓഫ്ലൈനും രണ്ടു തരത്തിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഓൺലൈനിൽ പഠിക്കുമ്പോ, ശരിക്കും പഠിക്കുന്നുണ്ടാവില്ല ഇനിയിപ്പോ വാട്സാപ്പ്. ശരിക്കും അങ്ങനെ ഡൗട്ട് വരാറില്ലേ, കാരണം അത്രയും ഓക്കെയാണ് അവള് വെക്കേണ്ടത്. സ്പീക്കറോ അതൊന്നും അതുണ്ടെങ്കിൽ അവൾ ഉപയോഗിക്കില്ല. അത് അവള് പറയണത് ശരി, ആരംഭ വരികയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഞാനും ഒപ്പം ഒന്നും കേൾക്കല്ലേ, ചെല്ലം അതിൽ എവിടെയാലും നിങ്ങളുടെ ക്ലാസ്സൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആ പാട്ടും വയലിനും അലക്സാറും ഒക്കെ കൂടിയിട്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ ഷോർട്സ് ഒക്കെ കാണുമ്പോ ഇങ്ങനെ കൊണ്ട് കാണിക്കും, ഇന്ന് ഇതാണ് ഇന്ന് ഇതാണ് എന്ന് പറഞ്ഞിട്ട്. ടൈം ആകുമ്പോ വിളിക്കാം എന്ന് പറയും ഞാൻ, ലൈവിലായിരിക്കുമല്ലോ. എന്നിട്ട് വന്ന് അപ്പഴേക്ക് വിളിക്കും അമ്മേനെ, ഇപ്പൊ ഇട്ടപ്പൊ വരും. പിന്നെ സ്കൂട്ടറിനെ കൊണ്ടുവരണത് അതൊക്കെ ഭയങ്കര രസം. ഞാൻ എന്റെ വീട്ടിൽ അതാണുള്ളത്, അങ്ങനത്തെ രണ്ടെണ്ണം പിന്നെ ഒരു ഷിറ്റ്സോ. അപ്പോ അവരെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ എടുത്ത് പൊക്കല്ലേ, ഇത്ര വെയിറ്റ് ഉള്ള സാധനത്തിനെടുത്ത് പൊക്കല്ലേ. അപ്പൊ അതൊക്കെ ഞാൻ അപ്പൊ വിളിച്ച് ഇങ്ങനെ കാണിക്കും. ഇപ്പൊ 520-ൽ 520 എന്നുള്ളത് മോളെ എങ്ങനെയാ എക്സ്പെക്ട് ചെയ്തിരുന്നാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ മുന്നത്തെ ആയാലും മുൻവർഷങ്ങളിൽ ഇപ്പൊ കുറെ പേരുടെ ക്ലാസ്സസ്, അല്ലെങ്കിൽ കുറേ നമ്മുടെ കുറേ കുട്ടികൾ ഇതേപോലെ നമ്മുടെ ബാച്ചിൽ തന്നെയായിട്ട് ഒത്തിരി സ്റ്റുഡൻസ് ഒക്കെ ഇതേപോലെ 520. അപ്പൊ അന്നേരത്തെ അങ്ങനെ വിചാരിച്ചിരുന്നോ എനിക്ക് ഇതൊന്നും പറ്റൂ എന്നൊക്കെ? ഒരുപാട് കുട്ടികളുണ്ടാവും, ഇപ്പൊ ടെൻത്തിലൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും, പ്ലസ് വണ്ണിലും ഫുൾ മാർക്കോ ഒന്നും പറ്റുന്ന കാര്യം എല്ലാം വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരോട് പറയാൻ വേണ്ടിട്ട് മോക്കും അതേപോലെ ഒരു അവരുടെ അവരെ പോലെ തന്നെ ആയിരിക്കും മോള് ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ കുറെ വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഈ ലോകത്തൊന്നും നടക്കുന്ന കാര്യമില്ല അല്ലേ, ഇത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ഓ ആ ചേച്ചി ഇത്ര മോക്ക് വാങ്ങി, അപ്പൊ ആ ചേച്ചി എന്തെങ്കിലും കാര്യങ്ങൾക്കും. ഇതിങ്ങനെ ഇതിങ്ങനെ കാണുമ്പോഴേ നമ്മളിപ്പോ ടെൻത്ത് തൊട്ട് നമ്മൾ ഇതിങ്ങനെ കാണും. ഈ പ്ലസ് വൺ ടെൻത്തിലൊക്കെ ചിലപ്പോ ചാനലൊക്കെ ഇടും. അപ്പൊ അങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ടൈം കളയാൻ വേണ്ടിട്ട് ഇങ്ങനെ കാണായിരുന്നു. അപ്പൊ ഇവര് കാറ് പറയുമ്പോ ഇവര് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, ഡെയിലി പഠിക്കലും മാത്രമേ ചെയ്യുള്ളൂ. എന്നാലും ഒരു ഒരെണ്ണം പോലും തെറ്റാണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ
വലിയ കാര്യമല്ലേ, ഇത്രയും നാൾ എനിക്ക് കിട്ടിയിട്ടില്ല, പ്ലസ് വണ് കിട്ടിയിട്ടില്ല, ഫുൾ മാർക്കൊന്നും ഇത്ര നാൾ പഠിച്ചത്. ചിലതിന് സബ്ജക്ട്സിലൊക്കെ ഒന്നോ രണ്ടോ മാർക്കൊക്കെ പോവും, ചിലപ്പോൾ 5 മാർക്ക് വരെയൊക്കെ പോവും ഇംഗ്ലീഷിലൊക്കെ. എന്നിട്ട് മിസ് പറയും പറ്റും പറ്റും, നോക്കിയാൽ മതി പറ്റും എന്നൊക്കെ, അവരും മോട്ടിവേഷൻ ആയിരുന്നു സ്കൂളിൽ നിന്നും. അപ്പോൾ എനിക്കും ആദ്യം ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആദ്യം വിചാരിച്ച ഇതൊന്നും എനിക്ക് പറഞ്ഞ പണിയേ അല്ല, അങ്ങോട്ട് നോക്കുക വേണ്ട, A+ കിട്ടിയാൽ മതി, അതന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ ഞാൻ ഇങ്ങനെ ടഫായപ്പോൾ എനിക്കും തോന്നി ഇനിയിപ്പോൾ ഞാൻ എഴുതിയാലും മിസ്റ്റേക്ക് ഉണ്ടോ, ഞാൻ അപ്പോൾ വീട്ടിൽ വന്ന ആൻസർക്ക് നോക്കില്ല, ടെൻഷൻ കൂടും. അപ്പോൾ മാർക്ക് ഇത്രയും പോയി എന്ന് അറിയുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ആൻസർക്ക് നോക്കലില്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും, അതാണ് ഞാൻ ചെയ്യാറ്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, എന്നാലും ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. അത് അങ്ങനെ ചെയ്യണം, അത് മിസ്സുമാർ പറയും അങ്ങനെ ചെയ്തോ, അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ളത് എടുക്കും എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഇതിൽ ചിലപ്പോൾ തെറ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആകെ ടെൻഷനും. അപ്പോൾ അങ്ങനെ നോക്കാറൊന്നുമില്ല, നോക്കിയിട്ടും ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫ്രണ്ട്സായി ഡിസ്കസ് ചെയ്യും, അപ്പോൾ പലർക്കും പലതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ടെൻഷൻ. വീട്ടിൽ വരുമ്പോൾ പിന്നെ അമ്മ ഇങ്ങനെയുണ്ടായിരുന്നു, കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇതാ, എന്ത് കുഴപ്പമില്ലാത്ത, അപ്പൊ എന്താ കുഴപ്പമുണ്ട്. ചിലതൊക്കെ നമുക്ക് അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും, ചിലതൊന്നും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. എത്ര ഇപ്പം എല്ലാ ലൈവും എല്ലാം അറ്റൻഡ് ചെയ്ത് പോയാലും ബൂസ്റ്റർ ലൈവ് വരെ കണ്ടിട്ടായിരിക്കും നമ്മളെ, ഞാൻ എക്സാമിന് പോകുണ്ടാവുക. പക്ഷെ എന്നാലും ഒരു കോൺഫിഡൻസ് കുറവ് അവിടെ എത്തുമ്പോൾ. അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഷോർട്ട് നോട്ട്സ് ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പൊ അതിങ്ങനെ ബയോളജിക്ക് ഒരു ബുക്ക്, അങ്ങനെ അങ്ങനെ എ4 സൈസ് ബുക്കിലായിരിക്കും ഞാൻ എഴുതുക. അതാകുമ്പോൾ എല്ലാ ചാപ്റ്ററും കൊള്ളുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പൊ ഒറ്റ ബുക്ക് കൊണ്ടുപോയാൽ പോരെ, അപ്പൊ അതിങ്ങനെ വെറുതെ മറച്ചു വെക്കണ്ടാവുള്ളൂ. പിള്ളേരൊക്കെ എന്നെ നോക്കി എന്ത് നീ ഇങ്ങനെ ഇങ്ങനെ മറച്ചു വെക്കണേ. അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വായിക്കില്ല, കണ്ടാൽ നമുക്കറിയാം ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് മനസ്സിലായാൽ മതി. അപ്പൊ അങ്ങനെ ഒക്കെ അവരൊക്കെ ഇങ്ങനെ നോക്കുമ്പോ, ഇപ്പൊ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അതും പറഞ്ഞു കൊടുക്കും. ഇത്രയും ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് നമ്മുടെ എക്സാമിനറിലെ ഫുൾ ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് ആയാലും അല്ലെങ്കിൽ മാരത്തോൺ ആയാലും എത്രത്തോളം ഒരു റോള് വഹിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മോള് പറയുന്നുണ്ടാവുക? മെയിനായിട്ട് നിങ്ങളാണ്. കാരണം ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമില്ല, ഇത്രയും ഒറ്റ മാർക്ക് പോലും കളയാണ്ട് മേടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഇത്രയ്ക്കും ഇത്ര കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ കിട്ടുള്ളൂ, അങ്ങനത്തെ എനിക്കറിയാം ഇത്ര കുട്ടികൾക്കേ കിട്ടുള്ളൂ. അപ്പം അതിലൊരു കുട്ടിയാവെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നണേ. അപ്പം മാക്സിമം ഇപ്പോൾ മാരത്തോൺ എക്സാമിൻ്റെ സമയത്ത് മാരത്തോൺ എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കുന്നതായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലേ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് കുറേ ഇത്ര ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് കിട്ടില്ല എന്നൊക്കെ തോന്നും. പിന്നെ ബാച്ചിലാണെങ്കിൽ നമുക്ക് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ മാത്രം വീഡിയോ ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ കാണും, ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അത് മൊത്തം കാണുള്ളൂ. അത്രയും ടൈം ഉണ്ടാവും അത്, അതുകൊണ്ട് പിന്നെ എക്സാം ടൈമിലായിരിക്കും അതിരുന്ന് കാണാം. ഇപ്പോൾ ഓൺ എക്സാമിന് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ക്രിസ്മസിനും കണ്ടിട്ടുണ്ടാവും, അങ്ങനെ അങ്ങനെ എല്ലാത്തിനും ജസ്റ്റ് കേൾക്കും. പിന്നെ ബുക്ക് സെറ്റ്, എക്സാമിൻ്റെ ബുക്ക് സെറ്റിലും ഉണ്ട് നിറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കും, ടിക്കറ്റ് വയ്ക്കും. അപ്പോൾ 2-3 ടിക്കാവും. നമ്മൾ ഓരോ വട്ടം റിവൈസ് ഞാൻ ചെയ്യുമ്പോഴും ഇതെടുത്തിട്ട് ഇങ്ങനെ നോക്കും. വേറെ ഒന്നും വായിക്കലുണ്ടാവില്ല, ഞാൻ ഉണ്ടാക്കിയ മറ്റേ ഷോർട്ട് നോട്ട് ഞാൻ വായിക്കും, പിന്നെ ഇതിലിങ്ങനെ ടിക്കിടും. അപ്പോൾ വേറെ വേറെ പേനയുടെ കളർ വെച്ച് ടിക്കിടും. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും 4-5 ടിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, ഞാൻ ഇത്ര വട്ടം നോക്കിയിട്ട്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എക്സാമിന് ടീച്ചേഴ്സ് സ്പെഷ്യലായ ഒരു കാരണം എന്താ? എനർജി. ആ ഒരു എനർജി ആണ്, ലൈവാണ്, അത്രയ്ക്കും പിള്ളേർ ഇത്ര കുട്ടികൾ വരുന്നതാ. അപ്പൊ ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ എനർജി തന്നെ കാരണം അതിലിരിക്കാൻ. പിന്നെ അതന്നെ നല്ല സെറ്റാണ്. നമ്മള് ആക്ച്വലി ഭയങ്കര പ്രൗഡാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. നമ്മള് പഠിപ്പിച്ച ഒരു കുട്ടി വന്ന് ഇങ്ങനെ ഇരിക്കുക, നമുക്ക് അത് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുക, അതൊക്കെ നമ്മള് ഭയങ്കര പ്രൗഡാണ്. മോള് പറഞ്ഞ പോലെ തന്നെ കുട്ടിയാവാ, അതേപോലെ നമുക്കും നമ്മൾ പഠിച്ച പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ, അല്ലെ അത്ര യൂസ്ഫുൾ ആവുന്നുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടിട്ട് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം നമുക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി മോളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ? നീറ്റ് എഴുതണം, MBBS ആണ്, അതാണ് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, ഡോക്ടറാവണം. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് അച്ഛനും ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആണ് ഇത്.
അപ്പോൾ അതാണ് എനിക്ക് അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആകും. കാരണം റിസൾട്ട് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അതാണ് കരച്ചിലും എല്ലാം കൂടി ഒരുമിച്ചായി പോയി. അമ്മയും ഇല്ലേ വീട്ടിൽ, അപ്പോൾ ആകെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോക്കുമ്പോൾ. അപ്പോൾ ഒരു ഭയങ്കര ഒരു സങ്കടവും സന്തോഷവും എല്ലാം കൂടി വന്നിട്ട് കുറേ നേരം സംസാരിക്കാൻ പറ്റാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത്രയും വിഷമമുള്ള സമയത്ത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് കിട്ടിയതിന് ഒരു സ്പെഷ്യൽ കാര്യം. ഇനിയും ഇതേപോലെ തന്നെ ലൈഫ് ലോങ് മുള ഫുള്ള് മുള ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ഇനിയും ഒത്തിരി അതന്നെ ഹാപ്പി ആയിരിക്കട്ടെ. ഇങ്ങനെ ഒരു മോളെ കെട്ടിച്ചതിക്ക് ഇനിയും ഫുള്ള് ലൈഫ് ഹാപ്പി ആയിരിക്കും. ഇടയിൽ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ കൂടിയും ഇനി അതൊക്കെ മാറി എല്ലാവരും രണ്ടും നല്ല അമ്മേനെ പറഞ്ഞേ നല്ല കുട്ടികളെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ അതന്നെ നല്ലതായിട്ട് വരട്ടെ രണ്ടുപേരും. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. താങ്ക് യു. അടിപൊളിയായിട്ടിരിക്കുക, ലൈഫിലും ഹാപ്പി ആയിട്ടിരിക്കുക.